എന്റെ ജീവിതം എങ്ങനെ ആക്കിയതിന് കാരണക്കാരി അർച്ചനയാ. കേട്ടില്ലേടി അവള് പറഞ്ഞു പോയത്? ഇനി ഒരു ജീവിതം എന്റെ കൊച്ചിനുണ്ടോ? ഒരു കൊച്ച്? അവള് നിങ്ങളുടെ മോള് തന്നെയാ. അവള് പറഞ്ഞത് അച്ചേച്ചി കേട്ടില്ലേ? അവളിപ്പൊ പഴയ രേവതി. അവള് പറഞ്ഞ് ജയിക്കട്ടെ മോളെ. എന്നാലും ഇങ്ങനെയുണ്ടോ അച്ചേച്ചിയുടെ സാമർഥ്യം? ആ അമ്മയുടെ മോളിപ്പൊ മെഡിക്കയായല്ലേ. ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. ഞാൻ അങ്ങേരോടെല്ലാം തുറന്നു പറയാൻ പോവാ. കുഞ്ഞമ്മ ഇത് ചിറ്റപ്പനോട് പറഞ്ഞ വിഷ്ണുവിന്റെ മനസ്സ് മാറുമോ? ഇല്ലല്ലോ. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രയോജനം? രേവതിയുടെ ആ വീഡിയോ വിഷ്ണുവേട്ടൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കില്ല. കുഞ്ഞമ്മ ഇപ്പൊ ചിറ്റപ്പനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഒരച്ഛനും അത് സഹിക്കാൻ കഴിയില്ല. ചിറ്റപ്പൻ അറിഞ്ഞ ചിലപ്പോ സജിയെ കൊല്ലാൻ പോലും മടിക്കില്ല. അവളിപ്പൊ മിടിക്കായിട്ട് നിക്കട്ടെ. വഴിയെല്ലാം ഞാൻ കേട്ടോളാം. എങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ വരും. അച്ഛനും മോളും നിന്നെ കുറ്റപ്പെടുത്തുമ്പോ എനിക്കത് കണ്ടു നിൽക്കാനാവില്ല. സത്യം എന്താണെന്ന് രേവതിക്കറിയാം. മനസാക്ഷി എന്നുണ്ടെങ്കിൽ ഇനി അവളെന്നെ പഴിക്കില്ല. അത് അച്ചേച്ചിയുടെ തോന്നല. സ്വന്തം കുറ്റങ്ങൾ കാണാനുള്ള കണ്ണ് അവൾക്കില്ല. ഇനിയിപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മ കൂടെ ആവാൻ പോവാ. എല്ലാ ദേഷ്യവും അവൾ അച്ചുവെച്ചെടുത്ത് തീർക്കും. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ മോളെ അവളെ തിരിച്ചയക്കാൻ? വിഷ്ണു അവളെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുഞ്ഞുമായിട്ട് ഇനിയുള്ള കാലം മുഴുവൻ അവൾക്ക് ഇവിടെ ജീവിക്കേണ്ടി വരില്ലേ? കുറച്ചു ദിവസം അവളിവിടെ നിൽക്കട്ടെ. അവന്റെ മനസ്സൊന്ന് തണുക്കുമ്പോ അവനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു കുഞ്ഞായി കഴിയുമ്പോ അവളെ ഉപേക്ഷിച്ചു കളയാനൊന്നും അവന് പറ്റില്ല. ബാങ്കിൽ നിന്ന് ഇറങ്ങി നീ എങ്ങോട്ടാടാ പോയത്? സമയത്തെ പറ്റി എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? ഇപ്പൊ കുറച്ച് അറിവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇരുട്ടിൽ തപ്പുമായിരുന്നു. നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കാം. എന്റെ ആ തോന്നലിന് ഒരു കാരണമുണ്ടെന്നും എനിക്ക് ഊഹിക്കാം. നീ മദ്യം കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ കുറച്ച് കഴിച്ചു. എന്റെ അന്വേഷണത്തിന് ഉത്തരം കിട്ടിയ ദിവസമായി ഇന്ന്. ഞാൻ ഒരു അച്ഛനാണെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഒരു തോന്നൽ മാത്രമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിന്ന്. നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നെന്തിനു മടിച്ചു നിൽക്കണം? നീ പോയി നിന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വാ. കൊണ്ടുവരും ഞാൻ, അതിനുള്ള സമയമാവട്ടെ. നീ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി സംസാരിക്കാതെ എന്താ ഉണ്ടായെന്ന് പറ. ബോധമില്ലാതെ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനിന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കാർത്തികേയനെ കണ്ടിരുന്നു. ചില കാര്യങ്ങളൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അവരോടൊപ്പം താമസിക്കുമ്പോഴാണ് അർച്ചന പ്രസവിക്കുന്നത്. അവളുടെ ബന്ധുക്കളായി ആരും ഒപ്പം കൂടെ ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ മാത്രമായിരുന്നു കൂടെ. എങ്കിൽ അർച്ചനയുടെ കുഞ്ഞെവിടെ? 400,000 രൂപയ്ക്ക് ആ കുഞ്ഞിനെ അവർ മറ്റൊരു സ്ത്രീക്ക് വിറ്റെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അത് ആർക്കാണെന്ന് കാർത്തികേയൻ പറഞ്ഞില്ലേ? എന്തോ ഒരു പേര് പറഞ്ഞു. കാർത്തികേയൻ മാനസിക നില തെറ്റിയ നിലയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അതിൽ എന്ത് സത്യമുള്ളത്? സത്യം എന്താണെന്നൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. എനിക്ക് ആ തിരിച്ചറിവ് തന്നെ ധാരാളം. സ്വന്തം കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന സ്തുതിക്ക് ഇപ്പൊ എന്താ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു സ്നേഹാന്വേഷണം? എനിക്കെന്താ ഇവന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൂടെ? കുഞ്ഞു ഉറങ്ങിയെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നിരഞ്ജന എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? പതിവില്ലാത്ത ചില കാഴ്ചകളും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോ ആരാ ചോദിച്ചു പോവാത്തെ? ഞാൻ വരാൻ വൈകിയതിന്റെ ദേഷ്യം തീർക്കുകയാണോ? അതിന്
എനിക്ക് വേണ്ടി നിരഞ്ജൻ എന്തിനാ കാത്തിരുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് നിരഞ്ജനിക്ക് കിടക്കാരുന്നില്ലേ? എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരാൻ എന്തായാലും എൻ്റെ അമ്മയുണ്ടാവും. എൻ്റെ അമ്മയുള്ള കാലത്തോളം എന്തായാലും നിരഞ്ജനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അമ്മയ്ക്കുള്ള സ്ഥാനം പോലും എനിക്ക് വിടില്ലെന്നറിയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ഏറ്റുമുട്ടലിനാണ് നിരഞ്ജനെ തയ്യാറെടുക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ അതിന് താല്പര്യമില്ല. എൻ്റെ മനസ്സിപ്പോൾ ഫ്രീയാ, വളരെ ഹാപ്പിയാണ് ഞാൻ. സുധി അമ്മയോട് സംസാരിക്കുന്നത് താഴേക്ക് വന്നപ്പോൾ ഞാൻ കേട്ടു. സുധിക്കൊരു കുഞ്ഞുണ്ടെന്ന സന്തോഷമല്ലേ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത്? മറ്റൊരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്ന ഒരാൾക്ക് സ്വന്തം രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷമല്ലേ ഉണ്ടാവുക? ആ സന്തോഷം തന്നെയാ ഞാനും ഇപ്പൊ അനുഭവിക്കുന്നത്. ഇല്ലാത്ത കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച സുധിയുടെ ഓരോ ദിവസവും ഇപ്പൊ കടന്നു പോകുന്നു. എന്തെങ്കിലും ഓരോ കാരണങ്ങൾ സുധിക്ക് എന്നും ഉണ്ടാവും. ഇന്ന് അങ്ങനൊരു ഊഹം വെച്ചാ സുധി വന്ന്. ഈ സന്തോഷം അധിക ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ സുധി സന്തോഷിച്ചോ? സുധിയോട് ഞാൻ ചലഞ്ച് ചെയ്യും. സുധിക്ക് അങ്ങനൊരു കുഞ്ഞില്ല. ഇല്ലാത്ത കുഞ്ഞിനെ സുധി കണ്ടെത്താനും പോകുന്നില്ല. എന്താ ജയന്തി, ഒരു ആലോചന? മനസ്സിന് ഒരു സുഖമില്ല വിശ്വേട്ട. ഞാൻ അങ്ങ് ഓരോന്ന് ഓർത്ത് നിന്നു പോയതാ. സുധി വന്നില്ലേ? സുധി വന്നു. കുഞ്ഞിനെ കുറിച്ചുള്ള അവന്റെ സംശയം ബലപ്പെട്ടതുപോലെ അവൻ എന്നോട് സംസാരിച്ചത്. അർച്ചന പ്രസവിച്ചതായി വ്യക്തമായിട്ടുള്ള വിവരം അവന് കിട്ടിയിട്ടുണ്ട്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. അവള് പ്രസവിച്ചു എന്ന് അവന് പറഞ്ഞ എന്താ പ്രശ്നം? അർച്ചന അത് നിഷേധിക്കുന്നിടത്തോളം കാലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന് വിലയില്ലാതെ ആവും. സുധിക്ക് ഇങ്ങനൊരു സംശയം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. അർച്ചന അവനെ തള്ളിപ്പറഞ്ഞത് മുതലാ സുധി കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും അന്വേഷണം തുടങ്ങിയത്. എന്തായാലും അവൻ അന്വേഷിക്കട്ടെ. അതിന് ജയന്തി എന്തിനു വിഷമിക്കണം? വിഷയുടെ ഇപ്പോഴും അതിനെ നിസ്സാരമായിട്ടാ കാണുന്നത്. അവന്റെ കുഞ്ഞാണെന്നുള്ള സത്യം ഒളിപ്പിച്ചു വെച്ചാൽ നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നാളെ ആ സത്യ സുധി തിരിച്ചറിഞ്ഞ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ അതിന് ശ്രമിച്ചാലും നിരഞ്ജന തന്നെ അവനോടത് പറയും. അവൾക്കൊപ്പം ചേർന്ന് അച്ഛനും അമ്മയും കൂടെ ചതിച്ചെന്നല്ലേ അവൻ കരുതു. പിന്നെ എങ്ങനെ നമ്മൾ സുധിയെ ഫേസ് ചെയ്യും? ജയന്തി അത് ഓർത്ത് ടെൻഷൻ ആവണ്ട. അർച്ചനയുടെ പ്രസവം കഴിഞ്ഞ കാര്യമൊക്കെ ആ നാട്ടിൽ അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നും സുധിക്ക് കണ്ടെത്താനാവില്ല. നമ്മൾ പേടിക്കേണ്ടത് അവൻ കുഞ്ഞിനെ തിരിച്ചറിയുമോ എന്നാണ്. അതൊരു കാലത്തും സംഭവിക്കുന്ന കാര്യമല്ല. അത് അവൻ അറിയണമെങ്കിൽ ആ സത്യം വെളിപ്പെടുത്താൻ ഫൈസ് തയ്യാറാവണം. പക്ഷേ നിരഞ്ജനയ്ക്ക് ഒരു ദോഷവും വരാൻ ഫൈസി ആഗ്രഹിക്കില്ല. പിന്നെ ആര് പറഞ്ഞ ആ സത്യം സുധി മനസ്സിലാക്കുമെന്നാ ജയന്തി ഭയപ്പെടുന്നേ? അർച്ചന ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള അറിവ് സുധിയുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവനനുഭവിക്കുന്ന വേദന നമുക്കറിയാവുന്നതല്ലേ? പക്ഷേ ഇപ്പൊ നമുക്കതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല ജയന്തി. കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് മോചനം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേ നേരെ ഒത്തിരി വൈകി, താൻ വന്ന് കിടക്കാൻ നോക്ക്. ഒരു പ്രശ്നമില്ല, നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ എങ്ങനെ തല്ലിയ ആള് ചത്തു പോകില്ലേ? പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ നിങ്ങൾ മാത്രമുള്ള കോമഡി ഉത്സവം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30.
നിന്നെ ഞാൻ മുറിയിലൊക്കെ നോക്കി, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഓരോന്ന് വരുത്തി വെച്ചിട്ടും നീ എന്റെ നേരെ ചാടിക്കടിക്കുവാണോ? ഞാൻ എന്ത് വരുത്തി വെച്ചെന്ന് അമ്മ പറയുന്നേ? അർച്ചനയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയെന്നൊന്നും നീ എന്നോട് പറയണ്ട. നിന്റെ അച്ഛനോട് പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കും. നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അർച്ചനെ നിങ്ങൾക്ക് താങ്ങിയല്ലേ പറ്റൂ. അതേടി, അവളെ താങ്ങിയേ മാത്രമേ നാലു നേരം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവൂ. നിന്റെ അച്ഛനിവിടെ ചെലവിനൊന്നും തരുന്നില്ല. ഒരു ലോറി മുതലാളിയായിട്ട് ഞെളിഞ്ഞു നടക്കുന്നതല്ലാതെ ഒരു വീടെങ്ങനെ പോകുന്നെന്ന് ആ മനുഷ്യൻ അറിയണ്ട. വീട്ടിൽ ചെല്ലും വാടക അമ്പിളിയുടെ പഠിപ്പും ഒക്കെ നോക്കുന്നതേ അവൾ ഒറ്റ ഒരുത്തിയാ. ചുമ്മാതെയല്ലോ, വീടെന്ന് പറഞ്ഞ് കയറി വരാൻ അവക്കൊരു സ്ഥലം ഉണ്ടായില്ലേ? അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിനും ചെന്ന് കിടക്കായിരുന്നു. അതെ, അവളുടെ പണ്ടത്തെ കാലം. ഇന്ന് അവക്ക് ജീവിക്കാൻ ആരുടെ സഹായം വേണ്ട. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള പെണ്ണ അർച്ചന. ദേ, ഇനി അവളെ കുത്തി നോവിക്കാൻ ശ്രമിച്ച അവള് വല്ല ഹോസ്റ്റലിലേക്ക് താമസം മാറും. നിന്റെ പ്രസവമൊക്കെ അടുത്തു വരുമ്പോ കാണാം നിന്റെ അച്ഛന്റെ തനിനിറം. കാ കാശ് അതിനുവേണ്ടി നിന്റെ അച്ഛൻ മുടക്കുമെന്ന് നീ കരുതണ്ട. പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കി നിന്നെ അങ്ങോട്ട് പറഞ്ഞയക്കാനല്ല നിന്റെ അച്ഛൻ ശ്രമിക്കുന്നത്, അവിടെ ചെന്നു അവനെ വെല്ലുവിളിക്കാനാ. മോള് വയറ്റിലൊരു കൊച്ചുമായി വീട്ടിൽ വന്നിരിക്കുന്നതൊന്നും നിന്റെ അച്ഛനൊരു വിഷയമേ അല്ല. ഡേ, നീ അർച്ചനോട് സ്നേഹം കാണിക്കണമെന്നോ അവള് പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവളെ കുത്തി നോവിച്ച് എന്തെങ്കിലും പറഞ്ഞാ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഈ വീട്ടിലുള്ളവരാ. വിഷ്ണു, വിഷ്ണു, നീ ചെയ്ത് ശരിയാണെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ട്? പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇത്രയും കേട്ടിട്ടും അവളെ ഈ വീട്ടിൽ നിർത്തുമായിരുന്നു? ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇതൊക്കെ? കാര്യമൊക്കെ ശരിയാ, പക്ഷേ നീ ഇറക്കി വിട്ടത് അവളെ മാത്രമല്ല നിന്റെ കുഞ്ഞിനെയും കൂടിയാ. ആ കുഞ്ഞ് നിന്റേതല്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോന്നാ എനിക്കറിയേണ്ടത്. അതിലാർക്കും ഒരു സംശയം വേണ്ട, കുഞ്ഞ് എന്റെ തന്നെ. രേവതിയെ കുറിച്ച് നീ കേട്ടതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സജിയ നിന്നോട് ഇതൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയാം. അവൻ നല്ലൊരു പയ്യനല്ല. അവൻ പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ ചില ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തത് അവൻ തന്നെയാ. അതൊക്കെ വലിയ നാണക്കേടല്ലേ. ഇനിയും അവന്റെ കയ്യില് എന്തെങ്കിലും ഉണ്ടാവുമോ മോനെ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മേ. ഉണ്ടെങ്കിൽ ഇനിയും അവൻ അത് കയ്യിൽ വെച്ച് നടക്കില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനവൻ. ഇതിനകം തന്നെ അവനത് പുറത്തുവിടുമായിരുന്നു. ഒന്നാലോചിച്ച നീ ആ പറഞ്ഞത് ശരിയാ. അത്തരം ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് മുമ്പ് തന്നെ അവനത് നിന്റെ കയ്യിൽ എത്തിച്ചേനെ. അങ്ങനൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അവൻ വെറുതെ പറഞ്ഞതായിരിക്കും. അവൻ പറഞ്ഞതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ അവനെ പേടിക്കണം? അവൾ അറിയാതെ അവൻ ഏതോ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ അവളെ പേടിപ്പിക്കാനായിരിക്കും. എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടമ്മേ, അതുറപ്പാ. എന്തായാലും ധൃതി പിടിച്ച് നീ അവളെ ഇവിടെ നിറക്കി വിടാൻ പാടില്ലായിരുന്നു. സാവധാനം എല്ലാം ഞാൻ അവളോട് ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. ആ, നടന്നു ഒക്കെ നടന്നു. ഇനി എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? അവൾ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ? കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അവൾ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ. പ്രസവം കഴിയട്ടെ, എനിക്കറിയാം പിന്നെ എന്ത് ചെയ്യണമെന്ന്. ചേച്ചി എന്തോ വലിയ ആലോചനയിലാണല്ലോ. രേവതിയെ ഇനി ഇവിടെ നിർത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാ മോളെ? ദിവസങ്ങൾ കൂടുന്തോറും വാശിയും വൈരാഗ്യവും വർദ്ധിക്കും. പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം വലിയ അകൽച്ചയിലേക്ക് പോകും. ചിറ്റപ്പൻ എന്തേലും ചെയ്യുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. സദാ നേരവും അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മനസ്സ് എങ്ങനെ മാറാനാ? അവളുടെ മനസ്സ് മാറ്റിയിട്ട് എന്ത് കാര്യമുള്ളത്? അവളെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ വിഷ്ണുട്ടൻ ഇറക്കിവിട്ടത്? വിഷ്ണുട്ടനൊരു മനസ്സുമാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാനും കേൾക്കാനും പാടില്ലാത്തതൊക്കെയല്ലേ വിഷ്ണുട്ടൻ അറിഞ്ഞത്? അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അതറിയുന്നത് എനിക്ക് മാത്രം. വിഷ്ണുവിനെ ചെന്നൊന്ന് കാണാൻ തന്നെയാ എന്റെ തീരുമാനം.
വിളിച്ചു വിളിച്ചിട്ടും ഒന്ന് കാണാൻ പോലും തയ്യാറാവാത്ത ആളല്ലേ. എനിക്ക് തോന്നുന്നത് വിഷ്ണുവേട്ടൻ അച്ചുവച്ചിക്ക് പിടിതരില്ലെന്നാ. വിളിച്ചാൽ വീണ്ടും അവൻ കാണാൻ താല്പര്യമില്ലെന്നല്ലേ പറയും. ചിലപ്പോ കോള് തന്നെ എടുത്തില്ല എന്ന് വരും. അറിയിക്കാതെ ചെന്ന് കാണാനേ ഇനി പറ്റൂ. ഇനി ആ നാട്ടിലേക്ക് അച്ചുവച്ചി തിരിച്ചു പോകണം. എല്ലാം ഒന്ന് മറന്നു വന്നതായിരുന്നു. അച്ചുവച്ചി ചെല്ലുന്നത് വിഷ്ണുവേട്ടൻ ഇഷ്ടപ്പെടില്ല. ചെന്ന് നാണം കിടാൻ വേണ്ടി അങ്ങോട്ട് പോകണോ അച്ചുവച്ചി? ചെന്നാ വലിയ അപമാനമായിരിക്കും അച്ചുവച്ചിക്ക് ഉണ്ടാവാൻ പോകുന്നത്. എന്ത് വന്നാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വിഷ്ണുവിനെ കാണണം. ആ മോളിത് ഇവിടെ ആരോടും പറയണ്ട. നീ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് നിനക്ക് എന്റെ മോളോടൊപ്പം ജീവിക്കാൻ വൈകി അവളെ വീട്ടിൽ കൊണ്ടുവിടണം. അല്ലാതെ അപവാദം പറഞ്ഞ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്ന നല്ലതാണത്വം. നിങ്ങളെ മകളെ കുറിച്ച് ഞാൻ എന്താ ബോധം പറഞ്ഞേ? നിങ്ങളുടെ മോള് ചെയ്തെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങ് സമ്മതിച്ചോ എങ്കിൽ ഞാൻ പറഞ്ഞെല്ലാം അപവാദം തന്നെയാ. എന്റെ മോളുടെ ഏതോ മോശപ്പെട്ട ചിത്രങ്ങൾ ഇറങ്ങിയെന്നല്ലേ നീ പറഞ്ഞേ? എന്നാ നീ അത് തെളിയിക്ക്. ഇത്തരം കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞ് അയാളുടെ വായടപ്പിക്കാൻ നീ കരുതണ്ട. ഈ രാജ്യത്തെ കോടതി നിയമമൊക്കെ ഉണ്ട്. എന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതി. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്യും. എന്തൊക്കെ ചെയ്താലും മോള് നല്ലവളാണെന്ന് വരച്ച് തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുക്കുമണ്ഡം പണയം വെച്ച് പണം തട്ടാൻ പോയൊരു കേസ് നിങ്ങളുടെ മോളുടെ പേരിലുണ്ട്. അത് മാത്രം മതി നിങ്ങളുടെ സാമർഥ്യക്കാരി മോളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്. സജി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും അവനൊരു മോശക്കാരൻ. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. തയ്യൽ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് അവൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നതൊക്കെ എനിക്കറിയാം. അവിടുത്തെ കഥകളൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. നാലോ അഞ്ചോ ദിവസം അവൾ ആ വീട്ടിൽ പോയെന്ന് വെച്ച് നീ എൻ്റെ മോൾക്ക് വിലയിടാൻ നോക്കണ്ട. അവൻ്റെ വലയിൽ എൻ്റെ മോൾ വീഴാത്തതിൻ്റെ പകയാ അവൻ തീർത്തേ. അതെ, നിന്നെ പോലെ നട്ടില്ലാത്തതിൻ്റെ മുന്നിലായപ്പോ നീ അതിൽ പിടിച്ചങ്ങ് തൂങ്ങി. നീ ഒരാണായിരുന്നെങ്കിലേ ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞവനെ വെറുതെ വിടില്ലായിരുന്നു. നീയും നിന്റെ അമ്മയൊക്കെ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ആ മുറപ്പിടനെ വീട്ടിൽ കയറ്റി പൊറിപ്പിക്കണം. അതിനല്ലടാ നീ എന്റെ മോളുടെ പേര് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയേ. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അവളുടെ മോശപ്പെട്ട ചിത്രങ്ങൾ പുറത്തിറങ്ങിയെന്ന് നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് നിനക്ക് അറിയാവുന്നതുണ്ടാ? ഒന്ന് പേടിപ്പിക്കാനായി പിന്നീട് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയേ. നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. മുറപ്പെണ്ണിനെയും കിട്ടി സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് വല്ല ചിന്തയും മനസ്സിനകത്തുണ്ടെങ്കിൽ നീ അതങ്ങ് വിട്ടേക്ക്. ദേ നോക്ക്, അവിടെ നിന്റെ കൊച്ചിന്റെ അമ്മയാൻ പോവുക. അവളെ അങ്ങ് കൈയൊഴിഞ്ഞു കളയാമെന്ന് നീ കരുതണ്ട. ആ നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും. അത് കഴിഞ്ഞ് നീ വീട്ടിൽ വന്ന് എന്റെ മോളെ വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ രാജപ്പൻ ആരാണെന്ന് അമ്മയും മോനും മനസ്സിലാക്കും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരും രാജപ്പൻ. ഗുഡ് മോർണിംഗ് അർച്ചന. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് രാജി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അർച്ചന. ഗുഡ് മോർണിംഗ് സാർ. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ രാജി മേഡം അവിടെ നിൽക്കേണ്ടതല്ലേ? ഞാൻ കരുതി മേഡം ഒന്ന് ലീവിലായിരിക്കും. ഇതിനൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? എന്ത് ചടങ്ങാ രാജിയുടെ വീട്ടിൽ? സിസ്റ്ററിന്റെ കുഞ്ഞിന്റെ നൂല് കെട്ടാ. ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? ആൺകുഞ്ഞാ. ആദ്യത്തെ കുഞ്ഞാ? അതെ സർ. വീട്ടില് ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളാ. ഒരു മോനെ കിട്ടിയതിന്റെ സന്തോഷത്തിലാ എല്ലാരും. രാജിമേടം എന്തായാലും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഞാൻ റേച്ചൽ മാഡത്തോട് ലീവ് ചോദിച്ചതാ. മാഡം ഒരു നോട്ടം നോക്കി. ആവശ്യത്തിന് മാത്രം ലീവ് എടുക്കണോന്ന് പറയുന്നത് ഇതുകൊണ്ടാ? ഉള്ള ലീവൊക്കെ രാജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും എടുക്കും. ഓരോ ആവശ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യും അർച്ചനെ? ലീവ് എടുക്കും അത്ര തന്നെ. എന്റെ മകന്റെ ഒരു ചടങ്ങിനും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. വൈഫിന്റെ ഡെലിവറിക്കൊന്നും സർ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നു. സർ ലീവ് എടുത്താണോ പോയത്?
അങ്ങനെ ഒരു ചാൻസ് വന്നു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചില്ല. ഡെലിവറിക്ക് പോലും സാർ നാട്ടിലില്ലാത്തത് വലിയ കഷ്ടമായിപ്പോയി. ഡെലിവറി മാത്രമല്ല, മോന്റെ ചോറൂണിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനുള്ള ആഗ്രഹം പോലും സാറിനുണ്ടായില്ലേ? അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നു. പ്രസവിച്ച് കുഞ്ഞിനെ ഓർഫണേജിൽ ഏൽപ്പിച്ച് ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്.